എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലുള്ള ഠാക്കുർ കാ കുവാം എന്ന കഥയുടെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, ഈ കഥയുടെ പ്രാരംഭഭാഗം പരിചയപ്പെടുത്തിയ കഴിഞ്ഞ ക്ലാസ് കാണാൻ സാധിക്കാത്തവർ അത് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ യൂട്യൂബ് വീഡിയോ ലിങ്ക് ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. പേര് വെച്ചു പിച്ചിലെ ക്ലാസ് മേ ഹമേ ഠാക്കുർ കാ കുവാ നാമ കഹാനി കെ പ്രാരംഭിക ഭാഗ സേ പരിചിത ഹോനെ കാ അവസർ മിലാ ഹേ രേഖേന. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഠാക്കുർ കാ കുവാം എന്ന കഥയുടെ പ്രാരംഭഭാഗമാണ് പരിചയപ്പെടാനായിട്ട് സാധിച്ചത്, ശരിയല്ലേ? തോ കഹാനി കാ കാ നാം ക്യാ ഹേ, ആരാണ് ഠാക്കുർ കാ കുവാം എന്ന കഥ എഴുതിയത്? ഹാ, ഹിന്ദി സാഹിത്യക്ക് അമർ കഥാകാ പ്രേംചന്ദ്, ഹിന്ദി സാഹിത്യത്തിലെ അനശ്വര കഥാകൃത്തായ പ്രേംചന്ദ് ആണ് ഠാക്കുർ കാ കുവാം എന്ന കഥ എഴുതിയത്. ഈസ് കഹാനിക്ക് മുഖ്യ പാത്ര കോൻ കോൻ ഹെ, ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ഹാ, ജോഖു ഓർ ഗംഗി, ജോഖുവും ഗംഗിയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. യഹാം ബീമാർ ജോഖു കേലിയെ പാനി ഭർണേക്കോ പത്നി ഗംഗി കഹാം പങ്ഷ്തി ഹെ. ഇവിടെ രോഗിയായ ജോഖുവിന് വേണ്ടിയിട്ട് ജലം ശേഖരിക്കുവാൻ ഭാര്യ ഗംഗി എവിടെയാണ് എത്തിച്ചേർന്നത്? ഹാ, ഠാക്കുർ കെ കുയേം കെ പാസ്, ഠാക്കുറിന്റെ കിണറിന് സമീപത്താണ് ഗംഗി ജലം ശേഖരിക്കുന്നതിനായിട്ട്, രോഗിയായ തന്റെ ഭർത്താവിന് ജലം ശേഖരിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നത്. തോ ദേഖിയ ബച്ചു യഹാ ഗംഗി ഠാക്കുർ കെ കുയേം കെ പാസ് പാനി ഫർണേ കെ ലിയെ ക്യോൻ ജാതി ഹേ. ഇപ്പൊ ഇവിടെ ഗംഗി ഠാക്കൂറിന്റെ കിണറിന് സമീപത്തേക്ക് ജലം ശേഖരിക്കുന്നതിന് പോകുവാനുള്ള കാരണം എന്താണ്? ക്യോങ്കി യഹാ നിമ്നവർഗക്കെ ലോകോം കെ കുയേസെ, ഇവിടെ താണജാതിക്കാരായ ആളുകൾക്കായിട്ട് ഗ്രാമത്തിലുണ്ടായിരുന്ന ആ കിണറിൽ നിന്ന് സക്ത് ബദ്ബു ആരഹീതി, തീഷ്ണമായ ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. ഉസ് കുയേ മേ കിസിനെ കിസി ജാൻവർ ഗിർക്കർ മർഗയാ ഹോക, താണജാതിക്കാരുടെ ഇതായിട്ടുള്ള ആ കിണറിൽ ഒരുപക്ഷെ ഏതോ മൃഗം വീണ് ചത്തുപോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇത്രമാത്രം ദുർഗന്ധം ഉണ്ടായിരിക്കുന്നത്. അതാ ഗംഗി ഠാക്കുർ കെ കുയേം കെ പാസ് പാനി ഫർണേ കെ ലിയെ ജാതി ഹേ, അതുകൊണ്ടാണ് ഗംഗി ഠാക്കുറിന്റെ കിണറിന് സമീപത്തേക്ക് ജലം ശേഖരിക്കുന്നതിനായിട്ട് പോയത്. ലേക്കിൻ യഹാ ഗംഗി ജേസെ നിമ്നവർഗക്ക് ലോകോംകോ കഹാസെ പാനി ഫർണേക്കാ അധികാർ നഹി ഹേ. ഇപ്പൊ ഇവിടെ ഗംഗിയെ പോലെയുള്ള നിമ്നവർഗക്ക് ലോകോംകോ താണജാതിയിലുള്ള ആളുകൾക്ക് കഹാസെ പാനി ഫർണേക്കാ അധികാർ നഹി ഹേ, എവിടെ നിന്നാണ് ജലം ശേഖരിക്കുന്നതിനുള്ള അവകാശമില്ലാത്തത്? ഹാ, ഠാക്കുർ ജേസെ ഉച്ചുവർഗക്ക് ലോകോംകെ കുയേംസെ, ഇപ്പൊ ഠാക്കൂറിനെ പോലെയുള്ള ഉന്നത ജാതിയിലുള്ള ആളുകളുടെ കിണറുകളിൽ നിന്നാണ് ജലം ശേഖരിക്കുന്നതിനുള്ള അവകാശം അവർക്ക് ഇല്ലാതിരുന്നത്. യഹാ ഗംഗി സാഹസ് കെ സാധ് രാത് കെ നൗ ബജെ ഠാക്കുർ കെ കുയേം കെ പാസ് പാനി ഫർണേ കെ ലിയെ ജാതി ഹെ. ഇപ്പൊ ഇവിടെ ഗംഗി വളരെയധികം ധൈര്യസമേതം രാത്രിയിൽ നൗ ബജെ, ഏതാണ്ട് 9 മണി സമയം കഴിഞ്ഞപ്പോഴേക്കും ഠാക്കുർ കെ കുയേം കെ പാസ് പാനി ഫർണേ കെ ലിയെ ജാതി ഹേ, ഠാക്കുറിന്റെ കിണറിന് സമീപത്തേക്ക് ജലം ശേഖരിക്കുന്നതിനായിട്ട് എത്തിച്ചേരുന്നു. ഗംഗിക്ക് പാനി മിലാ ഹേ യാ നഹി യേ ജാനേ കെ ലിയെ കഹാനിക്ക് ആഗേക്ക് ഭാഗ്യവും ധ്യാൻ ദേനാ ഹേ. ഓ, ഗംഗിക്ക് ഠാക്കുറിന്റെ കിണറിൽ നിന്ന് ജലം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിന് കഥയുടെ തുടർന്നുള്ള ഭാഗം കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്.
കഹാനി ആഗേക്ക് ഭാഗിയോ ധ്യാൻ തീച്ച് കഥയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ദേഖിയേ കുയേം പർ കിസിക്കെ ആനേക്ക് ആഹട് ഹുയി. കുയേം പർ, അപ്പൊ ആ കിണറിന്റെ സമീപത്തേക്ക് കിസിക്കെ ആനേക്ക് ആഹട് ഹുയി, ആരോ നടന്നു വരുന്ന ഒരു ശബ്ദം കേട്ടു. ആഹട് മേനെ കാലൊച്ച. അപ്പൊ ആരോ അവിടേക്ക് നടന്നു വരുന്ന ഒരു കാൽപെരുമാറ്റം കേൾക്കുവാനിടയായി. ഗംഗിക്ക് ഛാതി ധക് ധക് കർണേ ലഗി, ഛാതി മേനെ നെഞ്ച്. ഗംഗിക്ക് ഛാതി ധക് ധക് കർണേ ലഗി, ഗംഗിക്ക് വല്ലാതെ നെഞ്ചിടിക്കാൻ തുടങ്ങി, വല്ലാത്ത ഭയം അവളുടെ മനസ്സിൽ ഉണ്ടാകുവാൻ തുടങ്ങി. കഹീൻ ദേഖിലേന്തോ, ഒരുപക്ഷെ അവൾ കണ്ടുപിടിക്കപ്പെട്ടാൽ ഗജബ് ഹോ ജായ്, ഗജബ് മേനെ ബെഡീഹാനി, വലിയ ദോഷം. അപ്പോ താൻ ഈ സമയത്ത് പിടിക്കപ്പെട്ടാൽ, ഠാക്കൂറിന്റെ ആ കിണറിന് സമീപത്ത് വെച്ച് കഹീൻ ദേഖിലേന്തോ, ആരെങ്കിലും തന്നെ കാണുകയാണ് എങ്കിൽ ഗജബ് ഹോ ജായ്, അത് വലിയ ദോഷമുണ്ടാക്കും, ഒരുപക്ഷെ തന്റെ ജീവന് തന്നെ അത് അപകടമായി തീരും. ഏക് ലാത് ഭീതോ നീച്ചേ ന പഡേ, ലാത് മേനെ പേരോം സേ കിസി കോ മാർന, കാലുകൊണ്ട് ആരെങ്കിലും ഉപദ്രവിക്കുന്നതിനെയാണ് ലാത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊഴി എന്ന് പറയാം, തൊഴിക്കുക. ഏക് ലാത് ഭീ, ഒരു തൊഴി പോലും നീച്ചേ ന പഡേ, താഴേക്ക് പതിക്കില്ല, അതായത് ഒരു തൊഴി പോലും പാഴാകില്ല, തൊഴി മുഴുവൻ ശരീരത്ത് തന്നെ പതിക്കും, അവരതിനെ യാതൊരു ദയവും കാട്ടില്ല. ഉസ്നെ ഘട ഓർ രസി ഉഠാലി, അതുകൊണ്ട് തന്നെ വല്ലാതെ പേടിച്ച ഗംഗി ആ കിണറിനടുത്തേക്ക് കാൽപെരുമാറ്റം കേട്ട ഉടനെ തന്നെ ഘട ഓർ രസി, ജലം ശേഖരിക്കുന്നതിനായിട്ട് താൻ കൊണ്ടുവന്ന ആ കുടവും രസി കയറും ഉഠാലി വേഗം കയ്യിലെടുത്തു. ഓർ ചുക്കർ ചൽത്തി ഹുയി, എന്നിട്ട് കുനിഞ്ഞു നടന്ന് ഏക്ക് വൃക്ഷിക്കെ അന്ധേരെ സായമേ ജാ ഘടി ഹുയി, ആ കിണറിന് സമീപത്തായിട്ടുണ്ടായിരുന്ന ഒരു മരത്തിന്റെ അന്ധേരെ സായമേ, ഇരുട്ട് നിറഞ്ഞ സായമേ, സായമേനെ നിഴൽ, ഷാഡോ, ആ മരത്തിന്റെ ഇരുട്ടു നിറഞ്ഞ ആ നിഴലിലേക്ക് ജാ ഘടി ഹുയി, പോയി നിൽക്കുകയും ചെയ്തു. അപ്പോ ഗംഗി എന്താണ് ചെയ്തത്? ആ കിണറിന് സമീപത്തേക്ക് ആരോ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ മെല്ലെ ആ കുടവും കയറും കയ്യിലെടുത്ത് കുനിഞ്ഞ്, അവർ കാണാതെ കുനിഞ്ഞ് നടന്ന് നേരെ തൊട്ടടുത്തുള്ള മരത്തിന്റെ ആ ഇരുണ്ട മറവിലേക്ക്, അല്ലെങ്കിൽ നിഴലിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു. ഈ സമയം അവളുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരികയാണ്. കം ഇൻ ലോകോങ്കോ ദയ ആതിഹേ കിസീപ്പർ, കിസീപ്പർ അതായത് മറ്റുള്ളവരുടെ മേൽ, കം ഇൻ ലോകോങ്കോ ദയ ആതിഹേ, എന്നാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഠാക്കൂറിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ദയ ആതിഹ, ദയവ് തോന്നുക. അപ്പൊ ഈ അടുത്തിടെയായിട്ട് ബേച്ചാരെ മെഹങ്കൂക്കോ, അപ്പൊ മെഹങ്കു എന്ന് പേരുള്ള ഒരു സാധു മനുഷ്യനെ എത്തിന മാരാക്കി, ആ മനുഷ്യനെ തല്ലിച്ചതക്കിയുണ്ടായി. മഹീനോം ലഘു ധൂക്താരഹ, ലഘുമേനെ ബ്ലഡ്, ചോര. മഹീനോ, മാസങ്ങളോളം ലഘു ധൂക്താരഹ, അദ്ദേഹം ചോര തുപ്പുകയുണ്ടായി, അതായത് മാസങ്ങളോളം ചോര തുപ്പത്തക്കവണ്ണം ആ സാധു മനുഷ്യനായ മെഹഗുവിനെ അവർ തല്ലിച്ചതയ്ക്കുകയുണ്ടായി. എന്തിനാണ് അങ്ങനെ അവർ തല്ലിച്ചതച്ചത്? ഇസ്ലിയെ തോക്കി ഉസ്നെ ബേഗാർന ദീജി, അദ്ദേഹത്തെ തല്ലിച്ചതയ്ക്കാനുള്ള കാരണം ഉസ്നെ ബേഗാർന ദീജി, ബേഗാർമേനെ കൂലിയില്ലാത്ത ജോലി. അപ്പൊ അയാളെ തല്ലിച്ചതച്ചത് അയാൾ എന്ത് ചെയ്തില്ല എന്ന്? ബേഗാർന ദീജി, കൂലിയില്ലാതെ ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ജോലി ചെയ്തതിന് അദ്ദേഹം കൂലി ചോദിച്ചത് കൊണ്ടാണ് ആ പാവ മനുഷ്യനെ ഇത്രയും തല്ലിച്ചതച്ചത്, മാസങ്ങളോളം ചോര തുപ്പത്തക്കവണ്ണം അവശനാക്കി മാറ്റിയത്. ഇസ്പർ ഏ ലോക ഉഞ്ചേമത്തേഹെ, ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഈ മനുഷ്യർ എങ്ങനെ ഉയർന്നവരായി മാറുമോ, അല്ലെങ്കിൽ ശ്രേഷ്ഠരാകുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ ഗംഗിയുടെ മനസ്സിലേക്ക് ഈ സമയം കടന്നു വന്നു. കുയേംപർ സ്ത്രീയാം പാനി ഫർണി ആയിധി, അപ്പൊ ആ കിണറിന് സമീപത്തേക്ക് സ്ത്രീകൾ ജലം ശേഖരിക്കാൻ എത്തിയിരുന്നു, അതാണ് ആ കാൽപെരുമാറ്റം നേരത്തെ കേട്ടത്. ഇൻമേം ബാത്തേം ഹോരഹീചി, അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവർ സംസാരിച്ചത്? ഖാന ഖാനെ ചലെ ഓർ ഖുക്മുഖുവാക്കി താസാം പാനി ഭർലാവോ ഘടേക്കേലിയെ പേസേ നഗി ഹെ,
അപ്പൊ അതിലൊരു സ്ത്രീ തന്നോടൊപ്പമുള്ളവളോട് പറയുകയാണ്, ഖാന ഖാനെ ചലേ, ഭക്ഷണം കഴിക്കുവാനായിട്ട് പോയപ്പോഴേക്കും ഹുക്മുഹുവ, ആജ്ഞ വന്നു. ഹുക്മുമേനെ ആജ്ഞ. എന്താ ആജ്ഞയാ ഉണ്ടായത്? കി താസാ പാനി ഭർലാവോ, ഉടൻ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക? താസാ പാനി ഭർലാവോ, ഫ്രഷ് വാട്ടർ കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയ വെള്ളം എടുത്തുകൊണ്ട് വരാനാണ് ഓർഡർ. ഖടേക്കേലിയെ പേസേ നഹീഹ, കുടത്തിന് വേറെ പണമൊന്നും കൊടുക്കണ്ടല്ലോ, അതായത് വെള്ളത്തിന് മറ്റു ചെലവൊന്നുമില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. ഇപ്രകാരം ആ ഠാക്കൂറിന്റെ വീട്ടിലുള്ള ഒരു സ്ത്രീ തന്നോടൊപ്പം വന്ന സ്ത്രീയോട് പറയുകയാണ്. ഒപ്പം ഉണ്ടായിരുന്ന ആ സ്ത്രീ എന്താണ് മറുപടി പറഞ്ഞത്? ഹം ലോകോം കോ ആരാം സേ ബേഠേ ദേഖർ ജേസേ മർദോം കോ ജലൻ ഹോതി ഹേ. ഹം ലോകോം കോ, നമ്മളെ പോലെയുള്ള സ്ത്രീകൾ, ആരാം സേ ബേഠേ ദേഖർ, അല്പം വിശ്രമിക്കുന്നത് കണ്ടാൽ, എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ജേസേ മർദോങ്കോ ജലൻ ഹോത്തിഹെ, മർദുമേനെ പുരുഷൻ. അപ്പൊ മർദോങ്കോ, ഇവിടുത്തെ പുരുഷന്മാർക്ക് ജലൻ ഹോത്തിഹെ, ജലൻമേനെ അസൂയ, വല്ലാത്ത അസൂയയാണ്. അപ്പൊ അതിന് എന്താണ് മറ്റേയാൾ പറഞ്ഞ മറുപടി? ഹാ ഏതോ നാഹുവാക്കി കൽസിയ ഉഠാക്കർ ഭർലാത്തെ, കൽസിയമേനെ ചെറിയ കുടം. അപ്പൊ അവരെന്ത് ചെയ്യുന്നില്ല? ഏതോ നാഹുവാക്കി, അവരൊരു കാരണവശാലും ചെയ്യുന്നില്ല. എന്ത്? കൽസിയ ഉഠാക്ക് ഭർലാത്തെ, ഒരു ചെറിയ കുടം പോലും എടുത്ത് കുറച്ച് വെള്ളം പോലും അവര് ശേഖരിക്കുന്നില്ല. അതായത് ഒരു ചെറിയ കുടം വെള്ളം പോലും അവര് സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വയ്ക്കില്ല. ബസ് ഹുക്മു ചലാദിയ, വെറുതെ ഇരുന്ന് എന്ത് ചെയ്യും? ഹുക്മു ചലാദിയ, ആജ്ഞാപിക്കുകയും ചെയ്യും. എന്താണ്? കി താസാ പാനിയിലാവോ, പെട്ടെന്ന് പോയി പുതിയ വെള്ളം കൊണ്ടുപോവാ എന്ന്, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ പെട്ടെന്ന് എത്തിക്കുക എന്ന് ഒരിടത്തിനും അങ്ങ് ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. ജേസേ ഹം ലൗണ്ടിയ ഗീതോ ഹെ, നമ്മളെങ്ങാണ്ട് ഇവിടുത്തെ ലൗണ്ടിയാം, ലൗണ്ടിമേനെ ദാസി, ലൗണ്ടിയാം ദാസിമാ. അപ്പൊ നമ്മളെങ്ങാണ്ട് ഇവിടുത്തെ ലൗണ്ടിയ ഹീത്തോ ഹെ, ദാസിമാരാണ് എന്നാണ് അവരുടെ ഒരു ഭാവം. അപ്പൊ ഇത് കേട്ടിട്ട് എന്താണ് ആ കൂടെ ഉണ്ടായിരുന്ന മറ്റേ സ്ത്രീ പറഞ്ഞത്? ലൗണ്ടിയാം നഹീതോ ഓർ ക്യാഹോത്തും. അപ്പോ അവൾ തന്നോടൊപ്പമുള്ള സ്ത്രീയെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, ലൗണ്ടിയാം നഹീന്തോ ഓർ ക്യാഹോത്തും, ഓ ദാസി അല്ലെങ്കിൽ പിന്നെ ആരാ നീ? റോട്ടി കപ്പട നഹീം പാത്തി, ഇവിടെ നിന്ന് റോട്ടി കപ്പട, റോട്ടിമേനെ റൊട്ടി എന്നാണ് വാക്കിന്റെ അർത്ഥം, ഇവിടെ ആഹാരം എന്നർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റോട്ടി കപ്പട നഹീം പാത്തി, ഇവിടെ നിന്ന് ആഹാരവും വസ്ത്രവും കിട്ടുന്നില്ലേ? ദസ് പാഞ്ച് രൂപയാഭി ചീൻ ചപ്പട്കർ ലേഹിയിലെത്തിക്കോ, പോരാഞ്ഞിട്ട് ദസ് പാഞ്ച് രൂപയെ ഫി, അഞ്ചു പത്ത് രൂപയൊക്കെ ചീൻ ചപ്പട്കർ ലേഹിയിലെത്തിക്കോ, ചീൻ ചപ്പട്കർ ലേന തട്ടിയെടുക്കുക, അവിടെ എവിടെയെന്നും മോഷ്ടിച്ചെടുക്കുക. അപ്പോ അഞ്ചു പത്ത് രൂപയൊക്കെ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓർ ലൗണ്ടിയാം കേസി ഹോത്തിഹെ, മറ്റു ദാസിമാരൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നത്? അപ്പൊ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഒരു നേരം പോക്കെന്നോണം തന്നോടൊപ്പമുള്ള ആ സ്ത്രീയെ അവളത് കളിയാക്കുകയാണ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ എന്താണ് അതിന് മറുപടി പറഞ്ഞത്? മദ് ലജാവോ ദീദി, ദീദിമേനെ ചേച്ചി, മദ് ലജാവോ, ഇങ്ങനെ പറഞ്ഞ് നാണം കെടുത്താതെ ചേച്ചി, ചിൻഫർ ആരാം കർണേക്കോ ജി തരസ്കർ രഹിജാതാഹെ. അപ്പൊ ഇവിടെ ഉള്ള ജോലിയൊക്കെ ചെയ്ത് ചിൻഫർ ആരാം കർണേക്കോ, ചിൻഫർ മേനെ ഷൻഫർ, ഒരു നിമിഷമെങ്കിലും അല്ലെങ്കിൽ അല്പനേരമെങ്കിലും ആരാം കർണേക്കോ, വിശ്രമിക്കുന്നതിന് ജി തരസ്കർ രഹിജാതാഹെ, ജി തരസ്ന കൊതിക്കുക. അപ്പോ ഇവിടെ ഉള്ള ജോലിയൊക്കെ ചെയ്ത് വല്ലാതെ ക്ഷീണിച്ച് ചിൻഫർ ആരാം കർണേക്കോ, ഒരു ക്ഷണനേരമെങ്കിലും വിശ്രമിക്കുന്നതിന് ജി തരസ്കർ രഹിജാതാഹെ, വല്ലാതെ കൊതിച്ചാണ് ഇരിക്കുന്നത്. ഇത്നാ കാം കിസി ദൂസരേക്കെ ഘർ കർ ദേതീതു, ഇവിടെ ചെയ്യുന്ന ഇത്രയും ജോലി മറ്റേതെങ്കിലും ഒരു വീട്ടിലാണ് ചെയ്തിരുന്നത് എങ്കിൽ ഇസേ കഹീം ആരാം സേ രഹിതി, ഇവിടുത്തേതിനേക്കാൾ വളരെയധികം സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുമായിരുന്നു. ഊപ്പർ സേ വോ ഏസാൻ മാന്ധ, ഏസാൻ മേനെ നന്ദി, ഊപ്പർ സേ വോ ഏസാൻ മാന്ധ, ഒരു നന്ദി വാക്കെങ്കിലും അല്ലെങ്കിൽ ഒരു നന്ദി പ്രകടനമെങ്കിലും അവൽ നിന്ന് പുറമെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഏഹാം കാം കർത്തേ കർത്തേ മർജാവോ, ഇവിടെ ജോലി ചെയ്ത് മരിച്ചാൽ പോലും പർ കിസീക്ക മൂഹി സീത നഹീ ഹോത്ത, ആരുടെയും മുഖം എന്തേയില്ല, തെളിയില്ല. എത്ര തന്നെ ഇവിടെ ജോലി ചെയ്താലും ആരുടെയും മുഖത്ത് ഒരു പ്രസന്നതയും ഉണ്ടാവില്ല, ഒരു നല്ല വാക്കുപോലും ആരും പറയുകയുമില്ല എന്നാണ് ആ സ്ത്രീ അഭിപ്രായപ്പെട്ടത്.
അപ്പോൾ ഇപ്രകാരം തങ്ങളുടേതായിട്ടുള്ള കഷ്ടതകൾ അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഒക്കെ പരസ്പരം പങ്കുവച്ചുകൊണ്ട് ദോനോം പാനി ഭർക്കർ ചലീഗയും ആ രണ്ട് സ്ത്രീകളും ജലം ശേഖരിച്ചുകൊണ്ട് ആ ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന് ജലം ശേഖരിച്ചുകൊണ്ട് ഠാക്കൂറിൻ്റെ വീട്ടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. തോ ഗംഗി വൃക്ഷിക്ക് ഛായാസെ നികലി. അപ്പോൾ ആ രണ്ട് സ്ത്രീകളും അവിടെ നിന്ന് പോയപ്പോൾ ഗംഗി വൃക്ഷിക്ക് ഛായാസെ, ഗംഗി ആ മരത്തിൻ്റെ ഛായ, ഛായാമേന് നിഴൽ, നമ്മൾ നേരത്തെ സായ എന്ന വാക്ക് പറഞ്ഞതാണ്, രണ്ടും ഒരേ അർത്ഥമാണ്, സായ അല്ലെങ്കിൽ ഛായ, നിഴൽ അല്ലെങ്കിൽ ഷാഡോ എന്നതിൻ്റെ അർത്ഥം. അപ്പോ ആ രണ്ട് സ്ത്രീകളും അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഗംഗി എന്ത് ചെയ്തു, വൃക്ഷിക്ക് ഛായാസെ നികലി, മരത്തിന്റെ ആ നിഴലിൽ നിന്ന് അല്ലെങ്കിൽ താൻ മറഞ്ഞു നിന്ന ആ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വന്നു. ഓർ കുയേങ്ക് ജഗത് കെ പാസായി. എന്നിട്ട് ആ കിണറിന്റെ പ്ലാറ്റ്ഫോമിനടുത്തേക്ക് അവൾ എത്തിച്ചേർന്നു. ബേഫിക്രേ ചലേഗയേ, ബേഫിക്രമേനെ ആകുല ചിന്തയില്ലാത്ത. അപ്പൊ നാം നേരത്തെ പരാമർശിച്ചതാണ്, മറ്റ് പ്രത്യേകിച്ചും കാര്യങ്ങളൊന്നും പറയാനില്ലാതെ വെറുതെ നേരം പോക്ക് പറഞ്ഞിരുന്ന കുറച്ചാളുകൾ, ഒരു അഞ്ചുപത്ത് ആളുകൾ ഠാക്കൂറിന്റെ വീട്ടുപടിക്കൽ ഉണ്ടായിരുന്നു. അവരും ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ചലേഗയേ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഠാക്കൂർ ഫി ദർവാസ ബന്ധുക്കർ, അവിടുത്തെ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആ ഠാക്കൂറും ദർവാസ ബന്ധുക്കർ തന്റെ വീടിന്റെ വാതിലൊക്കെ അടച്ചിട്ട് അന്തർ ആംഗൻമേ സോനേ ജാരഹിയത്തെ, വീട്ടിന്റെ അകത്തളത്തിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് സോനേ ജാരഹിയത്തെ ഉറങ്ങുവാൻ പോയി കഴിഞ്ഞിരുന്നു. ഗംഗീനെ ക്ഷണിക സുഖിക്കി സാസ്ലി, ഗംഗി എന്ത് ചെയ്തു, ക്ഷണിക സുഖിക്കി സാസ്ലി, ക്ഷണിക സുഖത്തിന്റെ ഒരു നിശ്വാസം അവളിൽ നിന്നുണ്ടായി. അതായത് അവളിൽ നിന്ന് ഒരു ആശ്വാസ നിശ്വാസം ഉയർന്നു. കിസിതര മേദാന്തോ സാഫുവ, ഒരു വിധത്തിൽ ഇവിടെ ഇതാ മേദാന്തോ സാഫുവ, ഗ്രൗണ്ട് ക്ലിയർ ആയിരിക്കുകയാണ്. അതായത് എല്ലാ തടസ്സവും ഇതാ ഒരു വിധത്തിൽ മാറിക്കിട്ടിയിരിക്കുകയാണ്. അമൃത ചുര ലാനേ കേലിയെ, അമൃതകുംഭം മോഷ്ടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ജോ രാജ്കുമാർ കിസി ജമാനെ മേങ്കയാഥ, ഏതോ ഒരു കാലഘട്ടത്ത് കടന്നുപോയ ആ രാജകുമാരൻ പോലും. അപ്പൊ അമൃതകുംഭം കൊണ്ടുവരുന്നതിന് വേണ്ടി കടന്നുപോയ ആ പുരാണകഥയിലെ രാജകുമാരൻ പോലും, വോഫി ഷായർ ആ രാജകുമാരൻ പോലും ഒരുപക്ഷെ മാത്രമേ ഇത്തിനി സാവധാനി കേസാ, സാവധാനി മേനെ ശ്രദ്ധ അല്ലെങ്കിൽ ജാഗ്രത, ഇത്തിനി സാവധാനി കേസാ ഇത്രയും ജാഗ്രതയോടും, ഓർ സമജ് ബൂജ്കർ, സമജ് ബൂജ്കർ മേനെ വിവേകത്തോടെ, ഇത്രയും വിവേകത്തോടും ഞാൻ ഗയാഹോ ഒരുപക്ഷെ മാത്രമേ പോയിട്ടുണ്ടാവൂ. അപ്പൊ ആ രാജകുമാരൻ പോലും ഈ ഗംഗി പോയതുപോലെ ഇത്രയും ജാഗ്രതയോടും അല്ലെങ്കിൽ വിവേകത്തോടും പോയിട്ടുണ്ടാവില്ല എന്നാണ് കഥാകൃത്ത് പറയുന്നത്. അത്രമാത്രം ജാഗ്രതയോടെ അല്ലെങ്കിൽ അത്രയ്ക്ക് വിവേകപൂർവമാണ് ഗംഗി ആ കിണറിന് സമീപത്തേക്ക് ചെന്ന് നിന്നത്. ഗംഗി ദബേ പാവ കുയേം കി ജഗത് പർ ചടി, ഗംഗി ദബേ പാവ, ദബേ പാവ മേനെ അമർത്തി ചവിട്ടിയ കാലുകളോടെ, അതായത് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കുയേം കി ജഗത് പർ ചടി ആ കിണറിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. വിജയിക്ക ഏസാ അനുഭവ ഉസേ പെഹലെ നഹുവാത, ഇപ്രകാരം ഒരു വിജയ അനുഭൂതി ഉസേ പെഹലെ നഹുവാത അവൾക്ക് മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതാ വളരെ സാഹസികമായിട്ട് രാത്രി 9 മണി കഴിഞ്ഞ ആ സമയത്ത് ഠാക്കൂറിന്റെ കിണറിന്റെ സമീപത്തെത്തുകയും ജലം ശേഖരിക്കാനായിട്ട് ദാ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിൽക്കുകയും ചെയ്യുകയാണ്. ഇത് അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ വിജയ അനുഭവമായിരുന്നു. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുള്ളത് ഇപ്രകാരമാണ്, ഗംഗി ദബേ പാവ, ഗംഗി ശബ്ദമുണ്ടാക്കാതെ കുയേം കി ജഗത് പർ ചടി ഠാക്കൂറിന്റെ കിണറിന്റെ ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. വിജയിക്ക ഏസാ അനുഭവ ഉസേ പെഹലെ ന ഹുവാത, വിജയത്തിന്റെ ഈ ഒരു അനുഭൂതി അവൾക്ക് അവളുടെ ജീവിതത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. ഗംഗിക്കോ ഏസാ അനുഭവ ക്യോ ഹുവാ ഹോക, ഗംഗിക്ക് അപ്രകാരം ഒരു അനുഭവം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇപ്രകാരം പരാമർശിച്ചിരിക്കുന്നത്? ഠാക്കൂറിന്റെ കിണറിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി ഗംഗിക്ക് വിജയത്തിന്റെ അല്ലെങ്കിൽ ആദ്യമായൊരു വിജയ അനുഭൂതി ഉണ്ടായി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ദേഹി ഇസ്ക കാരൺ തോ എഹേക്ക്,
ഏക നിമ്ന വർഗിക്കി ഔരത് ഹോനേക്കെ കാരൻ, ഒരു താണജാതിക്കാരിയായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഗംഗിക്കു ഹമേശ പരാജയപൂർണ്ണ ജീവൻ വിധാന പെടാത്ത ഗംഗിക്ക് എല്ലായ്പ്പോഴും ഏക്ക് പരാജയപൂർണ്ണ ജീവൻ വിധാന പെടാത്ത വളരെയധികം പരാജയപൂർണമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടി വന്നിരുന്നത്. സാഹസ് കെ സാധ കിസിഫി കാര്യ കർണിയക്കോ വോ അസഫൽ നികൽ തീത്തി. അപ്പൊ അവളുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെ ധൈര്യസമേതം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് വോ അസഫൽ നികൽ തീത്തി, അവൾ പരാജയപ്പെട്ടിരുന്നു. ഇസ്ലിയെ ജ പെഹ്ലി ബാർ ഗംഗി, അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഗംഗി സാഹസ് കെ സാധ വളരെ ധൈര്യസമേതം ഠാക്കൂർ കെ കുയ്യേങ്കി ജഗത് പർ ചരി, ഠാക്കൂറിന്റെ കിണറിന്റെ ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയപ്പോ തബ് ഉസെ വിജയിക്ക അനുഭവുക, അപ്പോഴവൾക്ക് വിജയത്തിന്റെ ഒരു അനുഭൂതി ഉണ്ടായി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ധൈര്യസമേതം ഇങ്ങനെ ഒരു പ്രവൃത്തി അവൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യ വിജയത്തിന്റെ അനുഭൂതി അവളിലുണ്ടായി. കഹാനിക്ക് ആകെ ഭാഗ്യവും ശ്രദ്ധാധ്യാജി, കഥയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ദേഖിയെ ഉസ്നെ രസീക ഫന്ദ ഘടേ മേ ഡാല, ഗംഗി എന്താണ് ചെയ്തത്? ആ കിണറിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയതിന് ശേഷം അവൾ രസീക്ക ഫന്ദ, ഫന്ദ മേനെ കുരുക്ക്, അപ്പൊ കയറുകൊണ്ട് ഒരു കുരുക്കുണ്ടാക്കി, ഘടേ മേ ഡാല, അതിനെ ആ കുടത്തിന്റെ മുകൾ ഭാഗത്ത് കെട്ടുകയുണ്ടായി. ദായേം ബായേം ചൗകന്യ ദൃഷ്ടി സേ ദേഖ, ദായേം ബായേം, അവൾ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ചൗകന്യ ദൃഷ്ടി സേ ദേഖ, ചൗകന്യമേനെ സാവധാൻ, അതായത് ശ്രദ്ധയുടെ അല്ലെങ്കിൽ ജാഗ്രതയുടെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും അവൾ നോക്കി. ജയ്സേ കോയി സിപാഹി രാത് കോ ശത്രു കെ കിലേ മേ സുരാഖ് കർ രഹാ ഹോ. അപ്പൊ ഗംഗയുടെ ആ ഒരു ശ്രദ്ധയോടുള്ള നോട്ടം കണ്ടാൽ എപ്രകാരമാ തോന്നുക എന്ന് വെച്ചാല്, കോയി സിപാഹി, ഒരു സൈനികൻ, രാത് കോ, രാത്രിയുടെ മറവിൽ, ശത്രു കെ കിലേ മേ, ശത്രുവിന്റെ കിലാമേനെ കോട്ട, ശത്രുവിന്റെ കോട്ടയിൽ സുരാഖ് കർ രഹാ ഹോ, സുരാഖ് മേനെ ഛേദ്, അതായത് ഒരു വിള്ളൽ. അപ്പൊ ഒരു സൈനികൻ രാത്രിയുടെ മറവിൽ ശത്രുവിന്റെ കോട്ടയിൽ വിള്ളൽ ഉണ്ടാക്കുന്നത് പോലെ വളരെ ശ്രദ്ധയോടെയാണ് ഗംഗി തന്റെ ചുറ്റുപാടും നിരീക്ഷിച്ചത്. അഗറി സമയ വോ പകട് ലീ ഗെയ്യിച്ചോ, ഒരുപക്ഷെ ഈ അവസരത്തിൽ അവൾ പിടിക്കപ്പെടുകയാണ് എങ്കിൽ, ഫിർ ഉസ്കേ ലിയെ, പിന്നെ അവൾക്ക് മാഫി യാ റിയായത്ത്, മാഫി മേനെ മാപ്പ്, അവൾക്ക് മാപ്പോ യാ റിയായത്ത്, റിയായത്ത് മേനെ അനുകമ്പ, മാപ്പോ അനുകമ്പയോ രത്തിഭർ ഉമ്മീദ് നഹീം, രത്തിഭർ മേനെ സരാസ, ഒരല്പം പോലും, ഒരു അല്പം പോലും മാപ്പോ അല്ലെങ്കിൽ അനുകമ്പയോ ഉമ്മീദ് നഹീം, ഉമ്മീദ് പ്രതീക്ഷ, ഉമ്മീദ് നഹീം പ്രതീക്ഷയില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ ഈ അവസരത്തിൽ ഇങ്ങനെ ഠാക്കൂറിന്റെ കിണറിന് സമീപത്ത് അർദ്ധരാത്രിയോടടുക്കുന്ന ഈ സമയത്ത് അവൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ മാപ്പോ അനുകമ്പയോ ഒരല്പം പോലും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അവർ തല്ലി ചതയ്ക്കുമെന്നുള്ളത് ഉറപ്പാണ്. അന്തുമേ ദേവതാവും കോ യാദ് കേർക്കെ, അവസാനം ഗംഗി എന്താ ചെയ്തത്? ദേവതാവും കോ യാദ് കേർക്കെ, എല്ലാ ഈശ്വരന്മാരെയും അല്ലെങ്കിൽ എല്ലാ ദേവതമാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉസ്നെ കലേജ മസ്ബൂത് കിയ, കലേജ മേന് ഹൃദയം അല്ലെങ്കിൽ മനസ്സ്, അവൾ തന്റെ മനസ്സിനെ മസ്ബൂത് കിയ, മസ്ബൂത് കർണ ബലപ്പെടുത്തുക, തന്റെ മനസ്സിനെ ബലപ്പെടുത്തി. ഓരെ ഘട കുയേ മേ ഡാൽ ദിയ, ഉറച്ച മനസ്സോടെ ആ കുടത്തെ മെല്ലെ എന്ത് ചെയ്തു? കുയേ മേ ഡാൽ ദിയ, ആ കയറിൽ കെട്ടി കിണറിലേക്ക് ഇറക്കി. ഘടേനെ പാനി മേ ഗോദാ ലഗായ, ഗോദാമേനെ മുങ്ങൽ, ആ കുടം പാനീമേ ഗോദാ ലഗായ, ആ വെള്ളത്തിലേക്ക് അങ്ങ് മുങ്ങുകയുണ്ടായി. അതും എങ്ങനെയാണ് മുങ്ങിയത്? ബഹുത് ഹി ആഹിസ്ത, ആഹിസ്തമേനെ ധീരെ ധീരെ, വളരെ സാവധാനമാണ് ആ കുടം വെള്ളത്തിലേക്ക് മുങ്ങിയത്. സരാഫി ആവാസ് നഹുയി, സരാഫി ആവാസ്, ഒരല്പം പോലും ശബ്ദം നഹുയി ഉണ്ടായില്ല. ഗംഗീനെ ദോചാർ ഹാത്ത ജൽദി ജൽദിമാരെ, അപ്പൊ കുടത്തിൽ വെള്ളം നിറഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഗംഗി അപ്പോഴുണ്ടായ ആ ഒരു ആവേശത്തില്
ദോ ചാർ ഹാത്ത് ജൽദി ജൽദി മാരെ, രണ്ടു നാല് വലി വളരെ വേഗത്തിൽ അങ്ങ് വലിച്ചു. ഘട കുയേങ്കെ മൂക്ത ആപകുഞ്ച, കുടം കുയേങ്കെ മൂക്ത ആപകുഞ്ച, കിണറിന്റെ മൂക്ത ആ വായ്ഭാഗം വരെ അല്ലെങ്കിൽ കിണറിന്റെ ആ മേൽവട്ടം വരെ ഏതാണ്ട് എത്തിച്ചേർന്നു. കൊയ്ബട ജെക്സോർ പേൽവാൻ ഫി ഇത്തിനി തേസീസെ നാ ഖീ സക്താ ഥാ. കൊയ്ബട ഇപ്പൊ ഏതെങ്കിലും ഒരു വലിയ ജെക്സോർ പേൽവാൻ ബലശാലിയായ ഫയൽവാന് പോലും ഇത്തിനി തേസീസെ ഇത്രയും വേഗതയിൽ നാ ഖീ സക്താ ഥാ വലിക്കുവാൻ സാധിക്കില്ലായിരുന്നു. നല്ല കരുത്തനായൊരു ഫയൽവാന് പോലും ഗംഗി അപ്പോൾ വലിച്ച അത്രയും വേഗതയിൽ ആ കുടത്തെ വലിച്ച് മുകളിൽ കയറ്റാൻ കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് വേഗതയിലാണ് ഗംഗി ആ കുടത്തെ വലിച്ച് മുകളിലേക്ക് കയറ്റിയത്. ഗംഗി ശുഗി കി ഘടേക്കോ പകഡ്കാർ ജഗത് പർ രഖേ. ഗംഗി ചുഗി, ചുഗിനാമേനെ കുനിയുക. അപ്പൊ ആ കിണറിന്റെ മേൽവട്ടം വരെ എത്തിച്ചേർന്ന ആ കുടത്തെ പിടിച്ച് ജഗത് പർ രഖേ, ആ കിണറിന്റെ ആ പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗംഗി ചുഗി, ഗംഗി മെല്ലെ കുനിഞ്ഞു. അപ്പോഴേക്കും ഏകായേക്മേനെ അപ്രതീക്ഷിതമായി ഠാക്കുർ സാബ് കാ ദർവാസ ഖുൽഗയ, ഠാക്കുറിന്റെ വീടിന്റെ വാതിൽ തുറന്നു. സിംഹത്തിന്റെ വായ് പോലും ഇസേ അധിക ഭയാനക് നാഹുക, ഇതിനേക്കാളേറെ ഭീകരമാവില്ല. ഗംഗിയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും ഭീകരമായൊരവസ്ഥയായിരുന്നു അത്. തോ ബച്ചോ ദേഖിയേ യഹാ ലിഖാ ഹേ ശേർ കാ മുഹ് ഇസ്സേ അധിക ഭയാനക് നാ ഹോഗ. ഇപ്പൊ നോക്കുക, ഇവിടെ പരാമർശിച്ചത് ശേർ കാ മുഹ് സിംഹത്തിന്റെ വായ് പോലും ഇസ്സേ അധിക ഭയാനക് നാ ഹോഗ, ഇതിനേക്കാളേറെ ഭീകരമാവില്ല എന്നാണ്. യഹാ ഠാക്കുർ കെ ദർവാസേക്ക് തുലന ശേർ കെ മൂസെ ക്യോ കി ഗീ ഹേ. അപ്പൊ ഇവിടെ ഠാക്കുറിന്റെ വീടിന്റെ വാതിലിനെ സിംഹത്തിന്റെ വായോട് ക്യോം തുലന കി ഗീ ഹേ, എന്തുകൊണ്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. ഹാ ഇസ്കാ കാരൺ തോ യഹേ കി ഹമേ പതാ ഹേ ശേർ കാ മുഹ് ഇത്ന ഭയാനകേക്ക് ഉസ്സേ കോയി ബച്ച് നഹീ സക്തി. ഇപ്പൊ നമുക്കറിയാം സിംഹത്തിന്റെ വായ് വളരെ ഭീകരമാണ്, അതിൽ നിന്ന് ആർക്കും തന്നെ എന്തു ചെയ്യാൻ കഴിയില്ല, ബച്ച് നഹീ സക്തി രക്ഷപ്പെടുവാൻ സാധിക്കില്ല എന്ന്. അത്രയ്ക്ക് ഭയാനകമാണ് സിംഹത്തിന്റെ വായ് എന്ന് പറയുന്നത്. യഹാ ഠാക്കുർ കാ ദർവാസ ഭി ബിൽക്കുൽ ഐസാ ഹീ ഹേ. അപ്പൊ ഇവിടെ ഗംഗിയെ സംബന്ധിച്ചിടത്തോളം ഠാക്കുറിന്റെ വീടിന്റെ വാതിലും ബിൽക്കുൽ ഐസാ ഹീ ഹേ, അപ്രകാരം തന്നെയാണ്, അതായത് സിംഹത്തിന്റെ വായ് പോലെ ഭയാനകം തന്നെയാണ്. ക്യോങ്കി ഇസ് ഘർ മേ രഹ്നെ വാലേ ലോക് നിമ്ന വർഗ്ഗക്കെ ലോകോങ്കോ സധാനേക്കോ സരാഫി നഹി ഹിസ്കിസാതെ ഹേ. കാരണം ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, അതായത് ഠാക്കുറും അദ്ദേഹത്തിന്റെ അനുയായികളും, നിമ്നവർഗ്ഗക്കെ ലോകോങ്കോ സധാനേക്കോ താണജാതിയിലുള്ള ആളുകളെ ഉപദ്രവിക്കുന്നതിന് സരാഫി നഹി ഹിസ്കിസാതെ ഹേ, ഒരല്പം പോലും മടി കാട്ടുന്നവരല്ല. അതാ ഠാക്കുർ കെ ദർവാസെ കി തുലന ശേർ കെ മൂസെ കി ഗീഹ. അതുകൊണ്ടാണ് ഇവിടെ ഠാക്കുറിന്റെ വീടിന്റെ ആ വാതിലിനെ സിംഹത്തിന്റെ വായോട് ഉപമിച്ചിരിക്കുന്നത്. കഹാനിക്ക് ആഗേക്ക് ഭാഗ്യൂർ ധ്യാനിച്ചി കഥയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ദേഖിയേ ഗംഗിക്ക് ഹാത് സേ രസി ഛൂട്ട് ഗയി, ഗംഗിയുടെ കയ്യിൽ നിന്ന് രസി ഛൂട്ട് ഗയി, ആ കയറങ്ങ് പിടിവിട്ടുപോയി. രസി കെ സാഥ് ആ കയറിനോടൊപ്പം ഘട അതിൽ കെട്ടിയിരുന്ന ആ കുടവും ധടാം സേ പാനി മെങ്കിര, ധടാമേനെ ധഡ് എന്ന ശബ്ദം അല്ലെങ്കിൽ ആ കുടം താഴേക്ക് വീഴുന്ന ആ ഒച്ചയാണ് സൂചിപ്പിക്കുന്നത്. ധടാം സേ പാനി മെങ്കിര, കുടം വലിയ ശബ്ദത്തിൽ ആ വെള്ളത്തിലേക്ക് ചെന്നങ്ങ് വീണു. ഓർ കൈ ക്ഷണത്ത് കുറേ സമയത്തേക്ക് പാനിമേ ഹിൽക്കോരേക്ക് ആവാസേം സുനായി ദേത്തി രഹീം, ആ കിണറ്റിലെ വെള്ളത്തിൽ ഹിൽക്കോരേക്ക് ആവാസേം, ഹിൽക്കോരാമേനെ ഓളം അല്ലെങ്കിൽ തിര, ആ കിണറിലെ ജലത്തിൽ ഹിൽക്കോരേക്ക് ആവാസേം സുനായി ദേത്തി രഹീം, വെള്ളം എങ്ങനെ ഓളം വെട്ടുന്ന ശബ്ദം അല്ലെങ്കിൽ അലയടിക്കുന്ന ആ ശബ്ദം കുറേ സമയത്തേക്ക് സുനായി ദേത്തി രഹീം കേട്ടുകൊണ്ടേയിരുന്നു.
वह वादल तुरंत पुरते कि वह ठाकुर खोने खोने पुकारते हुए कुएं की तरफ आ रखे थे। ठाकुर आरे अवड़े एन्न चोदिच्चुकोंड कुएं की तरफ आ रखे थे आ किणरिने समीपत्तेक्क वरिकयायिरुन्नु। और गंगी जगत से कूदकर भागी जा रही थी। ठाकुरिन्टे आ वरव कंडतुम प्राणभयताल गंगी ആ കിണറിന്റെ ജഗത് സേ കൂത്കർ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് ഭാഗി ജാരഹീതി തന്റെ വീട്ടിലേക്ക് രക്ഷപ്പെട്ടോടുകയായിരുന്നു। കാരണം അവൾക്കറിയാം ഠാക്കൂറിന്റെ കയ്യിൽ അകപ്പെട്ടാൽ തന്റെ ജീവൻ തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് വരാം। അങ്ങനെ ആ ഇരുട്ടിലൂടെ ഓടിക്കു രക്ഷിക്കെങ്കിൽ തന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു। ഘർ പഹുഞ്ച്കർ ദേഖാക്കി അവൾ ഓടിക്കു രക്ഷ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ജോക്കു ലോട്ടാ മുങ്സേ ലഗായി वही मेला गंदा पानी पी रहा है। അവളുടെ ഭർത്താവായ ജോക്കു ലോട്ടാ മുങ്സേ ലഗായി ആ മലിനജലം നിറച്ച മുന്ത മുങ്സേ ലഗായി തന്റെ വായോട് ചേർത്ത് പിടിച്ച് वही मेला गंदा पानी पी रहा है। ആ വീട്ടിൽ അവശേഷിച്ചിരുന്ന ആ ദുർഗന്ധം വമിക്കുന്ന അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞ ആ ജലം പീ രഹാ ഹെ കുടിക്കുകയാണ്। അപ്പോ ഓടിക്കതച്ച പ്രാണനും കൊണ്ട് ഓടിക്കതച്ച വീട്ടിലേക്ക് എത്തിയ ഗംഗി കാണുന്നത് തന്റെ ഭർത്താവ് ദാഹം സഹിക്കാൻ കഴിയാതെ വീട്ടിൽ അവശേഷിച്ചിരുന്ന ആ മലിനജലം കുടിക്കുന്ന കാഴ്ചയാണ്। താൻ ഇത്രയും കഠിനമായി പ്രയത്നിച്ചിട്ട് പോലും ഒരല്പം പോലും ശുദ്ധജലം തന്റെ ഭർത്താവിന് കൊടുക്കുന്നതിന് അവൾക്ക് കഴിഞ്ഞില്ല। ഇവിടെ പാവം ഗംഗിക്ക് ഠാക്കൂറിന്റെ കിണറിൽ നിന്ന് ജലം ശേഖരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല। അതാ ഉസ്കാ പതി ബീമാർ ജോക്കുക്കു അതുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവായ രോഗിയായ ജോക്കുവിന് മേല ഗന്ധ പാനി പീക്കർ പ്യാസ് ബുജാന പഠത്താഹ് ആ ദുർഗന്ധം വമിക്കുന്ന അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞ ആ ജലം കുടിച്ച് തന്റെ ദാഹം ശമിപ്പിക്കേണ്ടതായിട്ട് വരുന്നു। കിസ്പ്രകാർ ജാതി പ്രഥ നിമ്നവർഗക്കെ ലോകോം കെലിയെ अभिशाप बन जाती है। इसका जीता जागता चित्रण इस कहानी में है। എപ്രകാര ഈ ജാതി സമ്പ്രദായം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ താണ ജാതിയിലുള്ള ആളുകൾക്ക് ഒരു ശാപമായി മാറുന്നത് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കഥയിലൂടെ കഥാകൃത്തായ പ്രേംചന്ദ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്। അഗലേ ക്ലാസ് മേ ഏക് നയേ പാട്ട് കോ ലേക്കർ ഹം ഫിർ മിലേംഗേ। പാഠത്തെ ക്ലാസ്സിന് മറ്റൊരു പുതിയ പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം। ധന്യവാദം।